ഷമീർ ഖാൻ ആള് കൊള്ളാം കേട്ടോ. ഞാൻ ഈ പടം ഏതാണ്ട് 5 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. അതിനൊരുപാട് ചിലവായി കാണുമല്ലോ ശുപ്പാണ്ടി. അല്ല, നിനക്ക് അതിനുള്ള വകയൊക്കെ ഉണ്ടോ? ഒന്നും പേടിക്കാനില്ല പ്രൊഫസർ, എന്റെ സ്നേഹമുള്ള അമ്മാവൻ തരക്കേടില്ലാത്തൊരു തുക എനിക്ക് ചെലവിനായി തരുന്നുണ്ട്. നീ നിക്ഷേപത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ശുപ്പാണ്ടി? നിക്ഷേപമോ? ഞാനോ? ഇല്ല പ്രൊഫസർ. എന്തുകൊണ്ടില്ല? അപ്പോൾ നീ വിരമിച്ചു കഴിയുന്ന സമയത്ത് പണത്തിനായി എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ പണം സൂക്ഷിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ കുടുക്കലാണ് പ്രൊഫസർ. അത് തികയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഭാവിയിലേക്കുള്ള നിന്റെ സാമ്പത്തിക പദ്ധതികൾ എന്തെല്ലാമാണ്? വിലക്കയറ്റത്തെ പറ്റി നിനക്ക് വല്ല ധാരണയുമുണ്ടോ? ഒന്നും നിർത്തണേ പ്രൊഫസർ, ഈ മൂവിയുടെ റിവ്യൂ പറയുന്നത് എന്റെ തലച്ചോറ് വീട്ടിൽ വെച്ചിട്ട് വരാനാണ്. ഞാൻ എന്റെ തലച്ചോറ് കൊണ്ടുവന്നിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ ഇത്രയും ചോദ്യം എന്നോട് ചോദിക്കുന്നത് ശരിയാണോ? കാര്യമായിട്ട് പറഞ്ഞതാണ് ശുപ്പാണ്ടി. നിനക്ക് സ്വന്തമായ ഒരു സാമ്പത്തിക ആസൂത്രണ പദ്ധതി ഇല്ലെങ്കിൽ കഷ്ടതകൾ നിറഞ്ഞൊരു ഭാവിയായിരിക്കും നിനക്കുണ്ടാവുക. ഞാൻ വിശദീകരിക്കാം. 10 വർഷം മുൻപ് ഈ സിനിമ ടിക്കറ്റിന് ഇന്നുള്ളതിന്റെ പകുതി വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശരിയല്ലേ? അല്ല പ്രൊഫസർ, ഈ സിനിമ ഇറങ്ങിയത് 3 ദിവസം മുമ്പ് മാത്രമല്ലേ? ശുപ്പാണ്ടി, ഞാൻ പൊതുവെയുള്ള സിനിമ ടിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്, ഓക്കെ? എന്നാൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരു ലഘുഭക്ഷണശാലയിൽ നിന്ന് 10 രൂപയ്ക്ക് എന്തെല്ലാമാണ് ലഭിച്ചിരുന്നത് 10 വർഷം മുൻപ്? 10 വർഷങ്ങൾക്ക് മുമ്പോ? അന്നൊക്കെ 10 മിഠായികൾ കിട്ടുമായിരുന്നു, ഒരു ബക്കറ്റ് പോപ്കോണും കുടിക്കാനുള്ളതും കിട്ടും. പക്ഷെ ഇന്ന് നിനക്ക് കിട്ടുന്നതോ? വെറും 10 മിഠായികൾ മാത്രം. കാരണം ഇക്കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് സാധനങ്ങളുടെ വില അത്രമാത്രം വർദ്ധിച്ചു കഴിഞ്ഞു. തന്മൂലം വാങ്ങാനുള്ള നിന്റെ പണത്തിന്റെ മൂല്യം കുറയുകയും ചെയ്തു. ഇപ്പൊ മനസ്സിലായോ? ഇന്നത്തെ 10 രൂപയ്ക്ക് 10 വർഷം മുൻപുള്ള 10 രൂപയുടെ വിലയല്ല ഉള്ളത്. അയ്യോ പ്രൊഫസർ, അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് എന്റെ പണത്തിന്റെ മൂല്യം വല്ലാതെ കുറഞ്ഞു പോയല്ലോ. ഈ വിലക്കയറ്റം നമുക്ക് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ പ്രൊഫസർ. സാധനങ്ങളുടെ ഈ വിലക്കയറ്റത്തിന്റെ പേരാണ് പണപ്പെരുപ്പം ശുപ്പാണ്ടി. നിർഭാഗ്യവശാൽ ആർക്കും തടയാൻ സാധിക്കാത്ത ഒരു ഭീകരനാണ് ഈ പണപ്പെരുപ്പം. അപ്പോ സാറ് പറയുന്നത് ഇതിനെ നമുക്ക് തടയാൻ സാധിക്കില്ലെന്നാണോ? ശുപ്പാണ്ടി, ശുപ്പാണ്ടി, ചെറുപ്പത്തിൽ തന്നെ ഭാവിയിലെ സാമ്പത്തിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും പണപ്പെരുപ്പത്തിന്റെ നിരക്കിനെ അപേക്ഷിച്ച് ഉയർന്ന തുക തിരികെ തരുന്ന നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്താൽ കുതിക്കുന്ന വിലക്കയറ്റത്തെ നേരിടാൻ സാധിക്കുമെന്ന് മാത്രമല്ല, സുരക്ഷിതമായൊരു ഭാവി ഉറപ്പുവരുത്തുവാനും നിനക്കതുകൊണ്ട് സാധിക്കും. ആ പ്രൊഫസർ, എനിക്കൊരു സംശയം. ശരിക്കു പറഞ്ഞാൽ എങ്ങനെയാണ് ഈ നിക്ഷേപം തുടങ്ങേണ്ടത്? നിക്ഷേപിക്കുവാൻ എളുപ്പമാണ്. നിനക്ക് വേണമെങ്കിൽ ഒരു സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവിനെ തേടാവുന്നതാണ്. പ്രൊഫസർ, പ്രൊഫസർ! ഹേ അശോക്, താനും ഒരു ഷമീർ ഖാൻ ആരാധകനാണെന്ന് തോന്നുന്നു അല്ലേ? ശുപ്പാണ്ടി, നിനക്ക് ഭാഗ്യമുണ്ട്. ഇതാണ് അശോക് ബിജ്ലി. അശോക്, ഇതെന്റെ സുഹൃത്ത് ശുപ്പാണ്ടി. ഹലോ. ഹയാദൃശ്ചികം എന്നല്ലാതെ എന്ത് പറയാൻ അശോക്. ശുപ്പാണ്ടിയും ഞാനും നിക്ഷേപങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ അശോക് ഉണ്ടല്ലോ, ഒരു സാമ്പത്തിക ഉപദേഷ്ടാവാണ്. നിക്ഷേപം ആരംഭിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലയാൾ ഇദ്ദേഹമാണ്. അത് വളരെ നന്നായി പ്രൊഫസർ. മിസ്റ്റർ ബിജ്ലി, നിക്ഷേപം നടത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പ്രൊഫസർ ഇപ്പോ എന്നോട് പറഞ്ഞു. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് നിക്ഷേപം നടത്തേണ്ടതെന്നാ. പ്രൊഫസർ, ഇപ്പോൾ താങ്കൾക്ക് വിശദീകരിച്ചതുപോലെ തന്നെ പണപ്പെരുപ്പത്തെ നേരിടാൻ താങ്കൾക്കൊരു സാമ്പത്തിക പദ്ധതി ഉണ്ടായിരിക്കണം. മ്യൂച്വൽ ഫണ്ടുകൾ അത്തരം പദ്ധതികളുടെ നിർണായക ഘടകങ്ങളാണ് ശുപ്പാണ്ടി. നാളെ രാവിലെ താങ്കൾ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വരൂ, നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. വരാം മിസ്റ്റർ ബിജ്ലി. എന്നാൽ ഇനി നമുക്ക് ഈ സിനിമ അങ്ങ് കാണാം. ലോട്ടറി അടിച്ച ഒരു മനുഷ്യനെ പറ്റി ഞാൻ ഈയിടെ കേട്ടിരുന്നു. ഒരു പക്ഷേ നാളെ അയാൾ നിങ്ങൾക്ക് വഴി കാട്ടി. അഡ്രസ് ചേഞ്ച്, ഫോൺ നമ്പർ ചേഞ്ച് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ചേഞ്ച്, KYC ഡോക്യുമെന്റ്സിന്റെ ആവശ്യത്തിനായി www.tatamutualfund.com/investoreducation. നിങ്ങളുടെ കരാർ രജിസ്റ്റർ ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ മാത്രമായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സെബി വെബ്സൈറ്റ് intermediary/marketinfrastructureinstitution എന്ന പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടാറ്റ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള പരാതി അറിയിക്കുവാൻ service@tataamc.com അല്ലെങ്കിൽ www.scores.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. സെബി സ്കോർ പോർട്ടൽ. തനിച്ചൊരാൾക്ക് തനിച്ചൊരു ഫോളിയോ ഉണ്ടെങ്കിൽ ഇത് നോമിനേഷൻ ചെയ്യുവാൻ വേണ്ടി എളുപ്പത്തിൽ മാറുന്ന കാര്യത്തിൽ എളുപ്പമായിരിക്കും.
ഇത് ഇൻവെസ്റ്റേഴ്സൊക്കെ അറിഞ്ഞിരിക്കാനും പിന്നെ പഠിച്ചിരിക്കാനും ടാറ്റ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പരിശ്രമമാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ നിലവാരം പോലിരിക്കും. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റ്സും ശ്രദ്ധാപൂർവ്വം വായിച്ചറിയണം.